Hello guys, welcome back to our family, FC Vlog! എന്റെ ഫ്രണ്ട് ആണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ശിശുപാലിനെ ഞങ്ങള് വിളിക്കട്ടോ. ഏ അത് ഓൻ ഇഷ്ടപ്പെടുമോ എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞങ്ങള് ശിശുപാലാന്ന് വിളിക്ക. അപ്പൊ ഓൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്, കാരണം ഓൻ ചന്ദ്രേട്ടനെ ചായക്കട പോയി എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യേനി. അപ്പൊ ഞങ്ങൾ പോയി, ഓക്കെ, വിചാരിച്ചിട്ടുണ്ട് ഇനി പോവാൻ വേണ്ടിട്ട് താമസിച്ച് ഞങ്ങൾ പോയി. പോയി നല്ല പൂവാൻ പോവാണ്, പൂവാൻ പോവാണ്, ഓക്കെ. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ വരികയാണ്. അപ്പം ഫുഡ് ബ്ലോഗ് ഇങ്ങനെ കൂടുന്നുണ്ട് അല്ലേ, അല്ലേ? നമ്മള് ഫുഡ് ബ്ലോഗ് മെയിൻറ്റെയിൻ ചെയ്യല്ലേ, കാരണം കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു കാര്യമില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ ശരീരം കണ്ടാ മനസ്സിലായിട്ടൂടെ കാര്യം കുറയ്ക്കാൻ ആൾക്കാർ പറയുന്നുണ്ട് കുറയ്ക്കും. പിന്നെ ഒരു സാധനം കാണിച്ചു കൊടുത്ത ആൾക്കാരെ വായിച്ചേ, നമുക്ക് പോണക്കാട്ടി മുന്നേ ഒരു സാധനം കാണിച്ചു തരാം. എന്താന്നല്ലേ, വെയിറ്റ്, സാധനം കാണിച്ചാലേ. വാ, നമ്മളെ കാരവാൻ എവിടെയാന്നല്ലേ കാണിച്ചോട്ടോ. കാരവാൻ എവിടെയാന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പതാ ഇവിടെ ഒരു ചെറിയ ചെറിയൊരു മരം ഉണ്ട്, അത് വെട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് വരും. ചെറിയൊരു അല്ലേ, ഒന്നും കഴിക്കാത്തൊരു കാട് പോലെ വളർന്നു ഞാൻ നമ്മൾ വെട്ടി മാറ്റിയിട്ട് നമ്മളെ കാരവാൻ അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് ഇവനായിട്ട് നമ്മൾ എന്തായാലും യാത്ര പോകും അല്ലേ ചേ. ഏഹ് നമ്മളെന്തായാലും യാത്ര പോകും, ഒരു സംശയം വേണ്ട. നമ്മൾ സാധനം നമ്മൾ പോകും, കാരണം കോളേജ് ആയിട്ടെ സെമ എന്തായാലും ഈ തീരാനായി, സെമ സ്വിച്ചായി, പരീക്ഷ ടീ എടുത്ത് വരും. ഞാൻ പ്രൊജക്റ്റ് തുടങ്ങി, പ്രൊജക്റ്റ് എന്താണെന്നൊറ്റ വീഡിയോ അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. ഏഹ് പ്രൊജക്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണെന്നൊറ്റ ഞാനും എൻ്റെ ഫ്രണ്ട്സ് തീരുമാനിച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കും. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടും അല്ലേ ചേ. അപ്പം ബട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ പോകുന്നത് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. അപ്പം പോവാം. അതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെല്ലായിട്ട് ഒന്ന് അടിച്ചു പൊട്ടിക്കുക അല്ലേ, അടിച്ചു പൊട്ടിച്ചാലല്ലേ ഞങ്ങൾക്ക് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, പോവാല്ലേ, ആദ്യം പോവല്ലേ, അപ്പൊ പോവാ. ഇതാണ് നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്കുള്ള വഴി. നമ്മള് വണ്ടി വെച്ചത് അവിടെ ആട്ടോ, മറ്റേ അവിടെയാണ് വണ്ടി വെച്ചത്. അപ്പൊ നമ്മളതാ പോയിട്ടുണ്ടിട്ടാണ് അങ്ങോട്ടേക്ക്. ചായക്കട എവിടെയാണെന്ന് ചോദിച്ചാലും പറ്റും, തെരഞ്ഞു കൊട്ടണം. കുറച്ച് നടക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഇതാണ് നമ്മളെ ചന്ദ്രേട്ടൻ ചായക്കട അല്ലേ. ഞങ്ങൾ ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്ക് ഇതാ കാലെടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങളെ കൂടെ തൊട്ടടുത്ത് രണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആദ്യം അവരാണ് വന്നത്, പിന്നെ ഞങ്ങൾ വന്ന്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്കുണ്ട്. അപ്പം ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി മുന്നേ ഞങ്ങൾ ആദ്യം കിച്ചണിലേക്ക് അന്ന് കയറാന്ന് വിചാരിച്ച് അങ്ങനെ കയറിയപ്പോ ഞങ്ങളെ കയ്യിലേക്ക് ആദ്യം വന്നത് വേറെ ഒന്നുമില്ല, നമ്മളെ നാടൻ കോഴിക്കറിയാണ്. അതെ അതെ, അടിപൊളിയാണ്, ചിക്കൻ കറിയാണ്. പിന്നെ അവിടെ ഉള്ളതെന്ന് പറയുന്നത് മീൻചാറിന്റെ ലുക്ക് ഒന്ന് നോക്കണ്ട, നല്ല അടാറ് ടേസ്റ്റ് ആണ്, പുളിപ്പ് സാധനം തന്നെ, പുളിപ്പ് സാധനമാണ്. വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അത് ഇരുട്ടായോണ്ടാണ് ആ കളർ ആ ഒരു ക്ലാരിറ്റി കിട്ടാത്തത്. ഇത് മൂന്ന് തരം കിച്ചൺസ് ആട്ടോ. ഒരു സ്ഥലത്ത് ചായയും വെള്ളവും, പിന്നെ ഒരു സ്ഥലത്ത് ഈ പത്തിരി കറിയൊക്കെ പായസൊക്കെ ഉണ്ടാക്കാനും, പിന്നെ ഇതാണ് മൂന്നാമത്തെ കിച്ചൺ. മീനിച്ച് ഇടാനായിട്ടുള്ള പെർഫെക്റ്റ് സാധനം, അതായതുകൊണ്ട് കല്ലിനൊന്നും പ്രശ്നമില്ല, എല്ലാം നടക്കും. വളരെ കുറച്ച് ഓയിൽ മാത്രം അവർ യൂസ് ചെയ്യുന്നത്, ഗ്രേവിയാണ്. നമ്മളെ ആഗോലും പിന്നെ ഐക്കോറാണ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി വലിയ പീസ് എന്താ പറഞ്ഞ മസാല മസാല ഉണ്ടല്ലോ, അതിന്റെ ഹൈലൈറ്റ് സാധനം പറയുന്ന മസാലയാണ്. ഒന്നും പറയാലോ, അതാ പിന്നെ എടുത്ത് ഞാൻ പിന്നെ ഒരു ഷോട്ടർ എടുത്താണ് അത്രയതാക്കിയിട്ട് ബാക്കി രണ്ട് ലോഡിനിലാണ്, ഇപ്പോഴും ലോഡിനിലാണ്. കാരണം ഉച്ചത്തേക്കുള്ള അയില പൊരിക്കാൻ വേണ്ടിട്ട് തേച്ച് മസാല പുരട്ടി വെച്ചത്, പിന്നെ ബാക്കി തേച്ച് വെച്ചിരിക്കുന്നതാ. അല്ല ആയിക്കോർ എപ്പോഴും തേച്ച് വെച്ചോണ്ട് ഇട്ടാണ് മീൻകറിക്ക് വേണ്ടിട്ട് അയില മുറിച്ചോണ്ട് ഇട്ടോ. ഏ ചെറിയ ചെറിയ കഷ്ണാക്കി മുറിച്ചോണ്ട് ഇട്ടാണ് ഉച്ചക്കത്തേക്കാണ്, ഉച്ചത്തേക്കാണ്. പിന്നെ അതാ പത്തിരി, നല്ല അടിപൊളി രീതി കേട്ടോ പത്തിരി. ഞാൻ എന്താ പറയാ, കണ്ടിട്ടില്ല ഈ ഒരു രീതിയിൽ പത്തിരി പരത്തുന്ന രീതിയിലാണ് പരത്തുന്ന പരിപാടി ഒന്നുമില്ല. കുഴി ആക്കുക അതിലേക്ക് ഒരു അതെ സാധനം ഉണ്ട്, ഞാൻ അടിച്ചടിച്ചടിച്ചടിച്ച് പരത്തിയിട്ട്
എല്ലാം സോഫ്റ്റിൽ പരത്തിയിട്ട് അതെടുത്തിട്ട് നേരെ ചട്ടിയിൽ നേരെ അതാ അപ്പച്ചട്ടിയിലേക്ക് ഇടാൻ പോട്ടോ. ചന്ദ്രേട്ടൻ ആരായിട്ട് വരൂ ഇവിടെ അല്ലായിട്ടെ? ഒക്കെ കുടുംബക്കാരാണ് അല്ലേ? ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട്? അപ്പൊ നമ്മളെ പുഴുട്ട് പുഴുട്ടായിട്ടുണ്ടിട്ടാണ് അവിടെ, വേറെ പുഴുട്ടായിട്ട് വേറെ പുഴുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ നല്ല അടിപൊളി പായസം കേട്ടോ, പായസം ഉണ്ട്. ഇനി പറ്റേ ഫുഡിലേക്ക് പോവാ കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാ മുപ്പത്തി കേട്ടോ ഫുഡ് വിളമ്പുന്നത്. മറ്റേതാ പത്തിരി പുഴുട്ട് ആണല്ലേ, പത്തിരി പോയിട്ട് വിളമ്പി കഴിഞ്ഞു. പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു, നമ്മളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ് പറയുന്നുണ്ട്. ഓരോ കുടുംബക്കാരായിട്ട് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ കറി ഉണ്ടല്ലേ, കുഴി ആക്കിയിട്ടാണ് മുമ്പോട്ട് കറി ഒഴിച്ചിരുന്നത് കേട്ടോ. പോയിട്ട് കുഴി ആക്കിയിട്ടാണ് കറി ഒഴിക്കുന്നത്. ഇനി മുമ്പോട്ട് എന്ത് ചെയ്യാം, മീൻ ഇതാ മീനല്ല അടിപൊളി ചോറ ചൂട്ടാ എന്താ ടേസ്റ്റ്. ആ മസാല അതിലെ പിടിച്ചെടുക്കുന്നുണ്ടല്ലേ, വേറെ ലെവലല്ലേ, അടിപൊളി ടേസ്റ്റ് ഇനി കേട്ടോ ഫുഡ്, വേറെ ലെവല്. ഇനി ഒന്നും പറയാമല്ലോ സെറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ച് പോന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പറയാമെന്ന് വിചാരിച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ. അടിപൊളിയാണ്, നല്ല അടിപൊളി പൊള്ളിച്ച മീനാണോ, അതെ പൊള്ളിച്ചതാണോ, ഡൗട്ട് ഇട്ടാണ്. ഓയില് തീരല്ല, പക്ഷെ ഇല യൂസ് ചെയ്യുന്നില്ല, കല്ലിലിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഓവർ കരിയുന്നില്ല. മീൻ പൊള്ളിക്കാന്ന് പറഞ്ഞാലും നമ്മൾ ഇലയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കാണ് ചെയ്യാ. ഇത് പൊള്ളിക്കുമല്ലോ, പൊരിക്കുമല്ല. പക്ഷെ സാധനം അടിപൊളി ടേസ്റ്റ് ആണ്. ആ ഒരു പൊരിച്ചേന മേലുള്ള ആ ഒരു ഗ്രേവി ഹൈലൈറ്റ് സാധനം, വേറെ ലെവലാണ്. ആ ഒരു ആ പത്തിരി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പത്തിരിന്റെ ടനം കിട്ടോ, പക്ഷെ നല്ല സോഫ്റ്റ്നെസ് ആണ്. വേറെ രണ്ട് പത്തിരിന്റെ ചേച്ചി കൂടെ ചുടുന്നത് അപ്പൊ രണ്ട് പത്തിരി ഇപ്പൊ പറയാം കേട്ടോ. പക്ഷെ ഓരോ ചുടുന്ന ഒരു പത്തിരി ഉണ്ടല്ലേ, ചട്ടീന്റെ മൂടി വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് അതിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പരുത്തിയിടാണ് ചുടുകയാണ് ചെയ്യുന്നത്. പുഴുക്ക് അടിപൊളി പുഴുക്ക് അടിപൊളി കണ്ടിട്ടുണ്ടോ? ആ ഗ്രേവി കേട്ടോ പുഴുന ആ മീൻ കറിയില്ലേ, ലെവലാണ് ഓരോ ചെറുവും. പിന്നെ ചായയും പൊളി, വേറെ ഒന്നും വേണ്ട, കഴിച്ച അടിപൊളി. ഇനി ഞാനിട്ട് അടുത്ത ദിവസം പറ്റി, ഇനി ഞങ്ങൾ ഉച്ച ഊണ് വീഡിയോ ഇടും, അത് അടുത്ത ദിവസം അയച്ചിട്ടാണ്. ഞങ്ങൾ പോയി കഴിച്ചപ്പോഴത്തേക്കും ടൈം ഒരു 11 ആയിട്ടുണ്ട്. ചോറ് കഴിച്ചിട്ട് കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടം കഴിക്കാൻ. പക്ഷെ രാവിലെ ഞങ്ങൾ ഒഴിവാക്കി. ഇനി ഒരു ദിവസം ഞങ്ങൾ ചന്ദ്രേട്ടന്റെ ചായക്കട 2.0 എന്ന് കൊടുത്തു പോകുന്നതാണ്. അച്ഛനില്ലായിരുന്നു, അച്ഛന് പണിയുള്ളതിനോട് അച്ഛനും കൂട്ടി പോകും. ഊണ് കഴിക്കാൻ പോകുമ്പോ എന്തായാലും അച്ഛനെ കൂട്ടി പോകും. അപ്പം അത്യാവശ്യം റേറ്റ് കുറവാണ്. എന്താ ഒരു സങ്കടം എന്നറിയോ, ഞങ്ങൾ ഒന്ന് പോയ സമയത്ത് ചന്ദ്രേട്ടൻ അവിടെ ഇല്ല. ചന്ദ്രേട്ടൻ എന്തോ വയ്യായിട്ടുണ്ട്, ചന്ദ്രേട്ടന്റെ വൈഫ് ഉണ്ട്, ഇനി മോണ്ട് ഇനി മോനൊക്കെ കണ്ട്. ശരിക്കും നമ്മളൊരു തറവാട്ടില് പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു രീതി, പണ്ടത്തെ ഫീൽ ഉണ്ട്. പണ്ടത്തെ ഇലയില് വിളമ്പിട്ടോ, ഇലയിലോ ചെറിയ ഇലയോ വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതന്നെ, അപ്പൊ കൂടുതൽ പെട്ട് വലിച്ചു നീട്ടി പോകണ്ട, എല്ലാവരും കണ്ടതാണല്ലോ, പറഞ്ഞിട്ട് തീരുന്നില്ല. അപ്പം പറ്റും ഓവർ ഞങ്ങൾ വലിച്ചു നീട്ടിട്ടുണ്ടോന്നില്ല. അപ്പം പറ്റും എന്താ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ ചേച്ചേ. അപ്പം നമ്മളിതിലും പൊളിച്ച വീഡിയോ ആയിട്ട് വരും. പിന്നെ നമ്മളെ കാരവാൻ ആയിട്ട് പോവും. അടുത്ത പ്രൊജക്റ്റ് വരുന്നുണ്ട്, പല പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. കാത്തിരിക്കാൻ അത് കാണാതെ ഇരിക്കുക, സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഉണ്ട്, ഒക്കെ വരും. ഇപ്പം എന്താ ചെറിയ ചെറിയ ടൈറ്റിലൊക്കെ ആയതുകൊണ്ടാണ് ഓവർ പ്രൊജക്റ്റ് വരാത്തത്. പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഈ അട്ടി ഇങ്ങനെ വന്നുകൊണ്ടേ നിട്ടു അല്ലേ ചേ. അപ്പം പറ്റും ഇതിലും പൊളിച്ച വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.